ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധാ മടപ്പള്ളിയാണ്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഫ്രൂട്ട്സ് കസ്റ്റർഡാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഇത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഇത് കാണിച്ചു തരാം. ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യുക. നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 500 ഗ്രാം പാലായത്. പാലൊന്ന് നല്ലോണം ചൂടായി വരട്ടെ. ഇവിടെ നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് മീഡിയം തിരിട്ടിട്ട് കുറച്ച് വെക്കാം. രണ്ട് ഈ സ്പൂണിന് 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 സ്പൂണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് കറക്കുക. അതിന് കുറച്ച് ചൂടില്ലാത്ത പാല് എടുത്ത് വെച്ചിട്ട് അത് വയ്ക്കാം. ഇത് നേരിട്ട് പാലിലേക്ക് ഇടറ് അപ്പോൾ കട്ട പിടിച്ച് പോകും. നമുക്കിത് വേറെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നല്ലതുപോലെ കട്ട ഉടച്ചിട്ട് ബാക്കി ഉടച്ചെടുക്കണേ. വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വാനിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല വാനില എന്തായാലും മണവും നല്ല ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നേരിട്ട് ഒപ്പര ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ടാ ഒഴിക്കാവൂ. ഒന്നിച്ച് ഒഴിക്കുമ്പോൾ ഇത് കട്ട പിടിച്ചു പോവും. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ. നമ്മൾ പാലിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചാൽ പിന്നെ കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഈ സ്പൂണിന് 6 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അത് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മളെ കസ്റ്റേർഡ് പൗഡറും പാലും ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഗ്യാസെല്ലാം ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. പിന്നെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ഇടാൻ പറ്റുക. ഞാൻ ഗ്യാസെല്ലാം ഓഫ് ചെയ്യുന്നത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. പാത്രത്തിൽ മാറ്റി കുറച്ച് നല്ലൊരു കട്ടിയാണ് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടും തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കഴിഞ്ഞ് നമുക്ക് ഫ്രൂട്ട്സ് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് പച്ചമുന്തിരി. ബ്ലാക്ക് മുന്തിരി, ചെറി ആപ്പിൾ, ചെറിയ നേന്ത്രപ്പഴം, അനാറ്, ഇത് മൈസൂർ പഴമാണ്. നല്ലൊരു മണമുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് ഇടുന്നതാണ് മൈസൂർ പഴം. ബദാമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അന്ന് ഇടുന്നതിനകത്ത് ബദാമാണ് ഇടേണ്ടതിനും ബദാമില്ലാത്തതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി നമുക്കിത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം. സെറ്റായി വരിക. ആവശ്യത്തിന് നല്ലൊരു മധുരമുണ്ട്. അത് നല്ലോണം കുറുകിയെല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റാകുമ്പോൾ വേണ്ടി നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് സലാഡ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം.
നമ്മൾ കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്പി നിങ്ങൾക്ക് ഇന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ നാളെ കാണുന്നത് വരെ ബൈ.